എല്ലാ അമ്മമാർക്കും കുട്ടികൾക്കും നമസ്കാരം. നമ്മൾ ഒരു ക്ലാസ്സിലെ ഗായത്രി മന്ത്രത്തെക്കുറിച്ച് പറയുകയും അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും അതിൻ്റെ മഹത്വം എന്താണെങ്കിലും എന്നാണെന്ന് ഞാൻ പറയുണ്ടായി. എല്ലാ കുട്ടികളും ഗായത്രി മന്ത്രം ജപിക്കണം. ഇതെല്ലാം ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളുന്നത് വെറുതെയാണ്. നമ്മൾ ഹിന്ദുക്കൾ, അതായത് ഹിന്ദുക്കൾ ഒരു മതമാണോ എന്ന് ചോദിച്ചാൽ മതം എന്ന് തന്നെ ഞാൻ പറയും. കാരണം മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. മുസ്ലിം മതം, അതായത് മുസൽമാൻ്റെ അഭിപ്രായം. ക്രിസ്തീയ മതം, ക്രിസ്ത്യാനിയുടെ അഭിപ്രായം. അതുപോലെ ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഹിന്ദുവിൻ്റെ അഭിപ്രായം. മറ്റ് എല്ലാ മതങ്ങളും അവരുടെ അസാംസ്കാരികമായിട്ടുള്ള അവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നുണ്ട്. അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ അത് സ്വായത്തമാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ, ഹിന്ദു മതക്കാരുടെ ഇടയിൽ കുറേ കാലമായി നമ്മുടെ വീടുകളിൽ നിന്നും നമ്മുടെ കുട്ടികളിൽ നിന്നും നമ്മുടെ അമ്മമാരിൽ നിന്നും നമ്മുടെ മുത്തശ്ശിമാരിൽ നിന്നെല്ലാം നമ്മുടെ സംസ്കാരം ഒരുപാട് അകലത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഭവിഷ്യത്താണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു അച്ഛനും അമ്മയ്ക്കും മാതാപിതാക്കൾക്ക് ഏതും, അത് ഏത് മതമായാലും ഏത് ജാതിയായാലും ഏത് തരത്തിലുള്ള രാഷ്ട്രീയമായാലും അവനവൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകുന്നത് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റില്ല. എന്നാൽ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അവർക്ക് എന്താണ് കൊടുത്തത്? നമ്മളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു രീതിയല്ല ഇന്ന്. നമ്മൾ തൊട്ട് അയൽപ്പക്കത്തുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അടുത്തുള്ള കുട്ടികളോടൊത്ത് കളിച്ച് വളർന്ന് സാധാരണ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയിൽ അങ്ങ് കളിച്ച് തിമിർത്ത് വന്ന ആൾക്കാരാണ് നമ്മൾ. എന്നാൽ നമ്മുടെ കുട്ടികൾ അതല്ല. അവർ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ഒരു മൊബൈലിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് ഒതുങ്ങുന്നതാണ്. എന്നാൽ ഈ ഒരു ചെറിയ സംഭവത്തിനുള്ളിൽ ഈ ലോകത്തെ മുഴുവൻ അവർ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒരു വിസ്മയമായിട്ട് തോന്നുന്നത്. ഈ ലോകം കാണുമ്പോൾ അവരുടെ ചുറ്റിലും കാണുന്നതല്ല ജീവിതം, മറ്റേതോ ലോകമാണെന്ന് അവരറിയുന്നു. അത് സത്യമാണോ മിഥ്യയാണോ അതൊന്നും കുട്ടികൾക്കറിഞ്ഞുകൂടാ. അതിലെ നന്മയും തിന്മയും അവർക്കറിഞ്ഞുകൂടാ. അതിൽ നന്മ ഇഷ്ടം പോലെയുണ്ട്, അതുപോലെ അതിൽ തിന്മകളും ഉണ്ട്. എന്നാൽ നമ്മുടെ കുട്ടികൾ അറിയാതെയെങ്കിലും അതിലെ തിന്മയിലേക്ക് ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ. നമ്മുടെ കുട്ടികളെ ആ ഒരു വഴിയിലേക്ക് വിടാതെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ വീടിനും നമ്മുടെ രാജ്യത്തിനും എല്ലാം മുതൽക്കൂട്ടായി മാറാനാണ് നമ്മൾ അവരെ പരിശീലിപ്പിക്കേണ്ടത്. ഞാനൊരു ജാതിയെയോ മതത്തെയോ രാഷ്ട്രീയത്തെയോ ഒന്നും മുൻനിർത്തിയല്ല പാടുന്നത്. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ സമ്പത്താണ്, നാളത്തെ വാഗ്ദാനമാണ് അവർ. നാളെ ഈ രാജ്യത്തെ നയിക്കേണ്ടവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മുടെ വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ പറയുകയുണ്ടായി. വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് നമ്മുടെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോക്ക് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു എന്നാണ് പലരും പറഞ്ഞു പരത്തുന്നത്. എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളം ഒരു ഭ്രാന്താലയമാണ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കേരളത്തിലെ ഒരു നാട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് കുതിരവണ്ടിയിൽ ആണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. യാത്ര ചെയ്യുമ്പോൾ ആ കുതിരവണ്ടിക്കാരൻ എതിരെ വരുന്ന താഴ്ന്ന ജാതിക്കാരനോട് മാറി നിൽക്കാൻ പറയുന്നത് കേട്ടപ്പോൾ അത് കണ്ടിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹം മനുഷ്യനല്ലേ, അദ്ദേഹത്തിനോട് എന്തിനു മാറി നിൽക്കാൻ പറയുന്നു, ഇതെന്താ ഭ്രാന്താലയമോന്ന് ചോദിച്ചത്. അല്ലാതെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടില്ല.
മാത്രമല്ല അദ്ദേഹം കേരളത്തെക്കുറിച്ച് എന്താ പറഞ്ഞത് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല പലരും കേരളത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യമുണ്ട് അത് സ്ത്രീകൾക്കുള്ള നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്ന വിവേകാനന്ദ സ്വാമികൾ തന്ന സർട്ടിഫിക്കറ്റ് ആണത് എത്ര മഹത്വമായുള്ള സ്ത്രീകളാണ് കേരളത്തിലുള്ളത് പല വീടുകളിലും സ്ത്രീകൾ സംസ്കൃതം സംസാരിക്കുന്നു അവർ അവരുടെ മക്കളെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നു എത്ര മഹത്തരമാണ് ഇവിടുത്തെ എത്ര മഹതികൾ എത്ര നല്ല മഹതികളാണ് ഈ കേരളത്തിലെ സ്ത്രീജനങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു ഇതുവരെ ഈ വിവരം പറയുന്നത് ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് ഈ ഒരു സത്യം ഇവിടെ കിടക്കുമ്പോൾ എന്നാൽ ഏകദേശം ഇപ്പോൾ കേരളം ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് പക്ഷേ നമ്മളിലെ വീട്ടിൽ നമ്മുടെ വീടുകളും നമ്മൾ സ്ത്രീകളും നമ്മുടെ പുരുഷന്മാരും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ അധ്യാപകരും എല്ലാം വിചാരിച്ചാൽ നമ്മുടെ ആ പഴയ സംസ്കാരത്തെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ വീടിനെയും എല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിന് ഞാൻ എല്ലാ വീടുകളിലെ മാതാപിതാക്കളെയും മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും കുഞ്ഞുങ്ങളെയും ഈ വരമൂല്യം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് പറഞ്ഞാൽ നന്മ നമ്മുടെ നമ്മുടെ ചിന്തകൾ നന്മയുടേതായിരിക്കണം നമ്മൾ ലോകത്തുള്ള ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകം എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രാജ്യങ്ങൾ ചേർന്നാണ് ഈ ലോകം ഈ ലോകം എന്ന് പറഞ്ഞാൽ നമ്മളെ മനുഷ്യ ഭൂമിയുടെ ഭൂമിയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ മന്ത്രമുണ്ടായിരിക്കുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്നാണ് ലോകത്തുള്ള സർവചരാചരങ്ങളും സുഖമായിരിക്കട്ടെ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം എൻ്റെ വീട്ടിൽ എല്ലാമുണ്ട് ഞാൻ വളരെ സന്തോഷവതിയാണ് എല്ലാം നിറഞ്ഞ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ കഷ്ടപ്പാടുകളും ദുരന്തങ്ങളുമാണെങ്കിൽ എനിക്കൊരിക്കലും ഇവിടെ ആ സുഖം അനുഭവിക്കാൻ കഴിയില്ല അതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മൾ ഭാരതീയർ എല്ലാവരും എല്ലാ മതങ്ങളെയും എല്ലാ സംസ്കാരത്തെയും എല്ലാ ജനങ്ങളെയും ഒരുപോലെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ അവരെ സ്വീകരിക്കുന്നവരാണ് ആതിഥ്യമര്യാദ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞ് വേറെ ഒരു രാജ്യത്തും ഇല്ല അതിഥി ദേവോ ഭവ അതിഥിയെ ദേവനായിട്ടാണ് നമ്മൾ ഈശ്വരന് തുല്യനുമായിട്ടാണ് നമ്മൾ കരുതുന്നത് അതുപോലെ നമ്മൾ ഗുരുക്കന്മാരെ ഗുരുവിനെ ഈശ്വരനായി കരുതുന്നു ഗുരുവിനെ ഈശ്വരനായി അതായത് പ്രകാശം നമ്മുടെ നമ്മളിലേക്ക് പ്രകാശം തരുന്നത് ഒരു കുട്ടിയെ പ്രകാശത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കുന്നതാണ് ഗുരു അതുകൊണ്ട് തന്നെ പ്രകാശം കാണിച്ചു തരുന്ന ഈ മഹത് വ്യക്തിയെ നമ്മൾ ഗുരു അതായത് ഭഗവാനായി ഈശ്വരനായി കാണുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നമ്മുടെ കുട്ടികളിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നമ്മുടെ സംസ്കാരവുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി ഓരോ ക്ലാസ്സുകൾ കൂടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ചെറിയ കുട്ടികൾ സ്ഥിരമായിട്ട് അതായത് ചൊല്ലാൻ അവർക്ക് പറ്റുന്ന രീതിയിൽ ചൊല്ലാൻ കുറച്ച് വേദത്തിൻ്റെ ചില ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ ഇരുന്നാൽ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നിങ്ങളുടെ ഞാൻ പറയുന്നില്ല നമ്മുടെ കുട്ടികൾ അവർ ഒരിക്കലും മറ്റൊരു രീതിയിൽ പോയി നശിക്കാൻ നമ്മൾ അനുവദിക്കരുത് അതിന് നമുക്ക് നമ്മുടെ സംസ്കാരം അത്ര ശക്തമാണ് നമ്മുടെ സംസ്കാരം ഏതെല്ലാം സംസ്കാരങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി എന്നിട്ടും ഇന്നും നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് അത്ര ബലവത്തായിട്ടുള്ള അത്ര ശക്തമായിട്ടുള്ള നട്ടെല്ലാണ് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിനുള്ളത്
അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും നമുക്ക് തലയുയർത്തി തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന വിധത്തിലാണ് നമ്മുടെ ഭാരതീയ സംസ്കാരം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിലേക്ക് നന്മകൾ പറഞ്ഞു കൊടുത്ത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവരെ പഠിപ്പിക്കേണ്ടത് നമ്മുടെ വീട്ടുകാരുടെയും ഗുരുക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ നന്മകളും നമ്മൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഓരോ കുട്ടിയും ദിവസവും അധികമൊന്നും വേണ്ട, കുറച്ച് അവർ ഗായത്രി മന്ത്രം ചൊല്ലിക്കുക, അതുപോലെ തന്നെ അവരെ വേദത്തിൻ്റെ വളരെ കുറച്ച് ഭാഗം അവർ ചൊല്ലിയാൽ അവരുടെ ഓരോ ദിവസത്തിൻ്റെയും വരുന്ന വിഘ്നങ്ങളെയും അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അവരുടെ പഠനത്തിൽ വരുന്ന വിഘ്നങ്ങളെ അവർക്ക് ഒഴിവാക്കി നിർത്താം. അതേപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു വേദസൂക്തമുണ്ട്, മേധാസൂക്തം. മേധ എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധി എന്നാണ്. അവരുടെ ബുദ്ധിയെ വളരെയധികം പ്രകാശിപ്പിക്കുന്നതാണ് മേധാസൂക്തം. അതുകൂടി വളരെ കുറച്ചേ ഉള്ളൂ, അതുകൂടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ എത്ര വിദ്യാഭ്യാസം, ഉയർന്ന വിദ്യാഭ്യാസം ഉള്ളപ്പോഴും ഏതെല്ലാം വിദ്യാഭ്യാസങ്ങളെയും നമ്മൾ സ്വായത്തമാക്കിയാലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അവരുടെ സംസ്കാരം വിടാതെ നമുക്ക് അവരെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അവര് മരണം വരെ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം. അതിനുള്ള ഒരു ക്ലാസ് കൂടി നമ്മൾ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.